വെള്ളിയാഴ്ച കരിക്കകം അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് നേരെ വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് രാജനെ കണ്ട് മുത്തുകുടയും പ്രാർത്ഥിച്ചിട്ട് പറ്റുവാണെങ്കിൽ ഭീമാപള്ളിയിൽ കയറി അവിടെ ഒന്ന് ചന്ദ്രത്തിരിയും കത്തിച്ചിട്ട് എന്റെ പൂജാമുറിയിലൊക്കെ ഒരു പച്ച പട്ടുണ്ട് ഭീമാപള്ളിയുടെ. ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ മൊത്തത്തിലുള്ള ഇതിനെ അവർ കൈയിട്ട് വരും. ഇതുപോലെ മറ്റു മതങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റുമോ? രഹന ഫാത്തിമയെ പോലെയുള്ള ബിന്ദു അമ്മയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ അവിടെ കയറ്റിയിട്ട് അവർക്ക് എന്ത് നേടാനായിരുന്നു? അതായത് അവർക്ക് ഏറ്റവും പണം കൊടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം, മതസ്ഥാപനം എന്നല്ല പറയുന്നത്, ആരാധനാലയം, അതിനെയാണ് തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ മുന്നിൽ പല പല രീതിയിൽ ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്നു. നോക്കുമ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു നമ്മുടെ എത്രയോ വർഷം ശബരിമല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകരും സ്വാഗതം. വീണ്ടും ഒരു മണ്ഡലതലം ആരംഭിച്ചാണ്. കേരളത്തിലെ പിണറായി സർക്കാർ വന്നിട്ട് 8 വർഷമായി, ഇപ്പം 8 മണ്ഡലതലം തിരഞ്ഞെടുക്കുകയാണ്. ഒരു മണ്ഡലതലത്തിനും ഭക്തർക്ക് ഒരിക്കലും നല്ലൊരു സൗകര്യമല്ല ഈ സർക്കാർ നൽകിയിരിക്കുന്നത്. നമസ്കാരം ശ്രീജി പാർവതി, വീണ്ടും ഒരു മണ്ഡലതലം വന്നിരിക്കുകയാണ്. ഈ മണ്ഡലതലത്തിൽ ഒരുപാട് വിവാദം വന്നിരിക്കുക, 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ്, 70,000 പേർക്ക് വെച്ചു, 80,000 പേർക്ക് ദർശനം നടത്തി. പക്ഷേ വരുന്ന എല്ലാവരും ആധാർ കാർഡ് കൊണ്ടുവരണം. ഇപ്പൊ ഈ എല്ലാവരെയും ആധാർ കാർഡ് പരിശോധിക്കുമ്പോൾ അത്രയും സമയം ഈ ഭക്തർക്ക് കൈന്ന് പോവുകയാണ്, പിന്നെ വീണ്ടും ക്യൂ നിൽക്കണം. ഈ ശബരിമല നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ കേരള സർക്കാർ ഇങ്ങനെ ഒരു ഓരോ മണ്ഡല തലത്തിലും ഓരോ സംവിധാനം കൊണ്ടുവരുന്നത്? തീർച്ചയായും അത് നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം ഏകദേശം 8 വർഷമാവുന്നു, ഏകദേശം അല്ല 8 വർഷം കഴിയുന്നു ഈ സർക്കാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇവർക്കൊരു പ്ലാനിങ് ഉണ്ട്. കാരണം എനിക്കിത് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ വ്യക്തമായിട്ടൊരു പൊതുസമൂഹത്തിനോട് ചർച്ച ചെയ്യുമ്പം ഇവിടുത്തെ ഇടത് പക്ഷത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും ഒരു എളുപ്പ രീതിയുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ചാപ്പ അങ്ങ് തരും, സംഘിച്ചപ്പ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദി എന്നുള്ള ഇത് തരും. മറ്റ് ഇതര ആൾക്കാർ, ഇതര സമുദായത്തിലുള്ളവർ അവരുടെ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആരാധനാലയ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ശബ്ദിക്കുമ്പം അത് മതേതൃത്വം എന്നുള്ള ഇതിലേക്ക് മാറ്റി നിർത്തും. പക്ഷെ ഒരു ഹിന്ദു അവൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾക്കോ, അത് ആർക്കും ദ്രോഹമില്ലാത്ത ആചാരങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മത സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ സംസാരിക്കുമ്പോൾ അത് വർഗീയവാദി എന്നുള്ള ലൈനിലാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഇതാണ്, ഇടതുപക്ഷ ബുദ്ധിജീവികൾ അങ്ങനെ ഒന്ന് അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശബരിമല അവരുടെ ഒരു അജണ്ട ആയിരുന്നു. അതായത് നമ്മുടെ ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പുണ്യ പരിപാവന കേന്ദ്രമായിട്ടുള്ള, അപ്പൊ അതിലേക്ക് നമ്മൾ പോണതിന് മുമ്പ് ഒരു ചോദ്യം വരാം. സുപ്രീം കോടതി വിധി വന്നിട്ടാണല്ലോ യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കൂ. അപ്പം കോടതി വിധി വന്നിട്ടുള്ള ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ശബരിമല വന്നപ്പോൾ മാത്രം അവർക്ക് സുപ്രീം കോടതി വിധി അവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ വേണ്ടി ശരി, ഈ സുപ്രീം കോടതി വിധി വന്നു, സ്ത്രീകൾക്ക് കയറണം എന്നുള്ള ആഗ്രഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ശബരിമല അയ്യപ്പനെ നമുക്ക് അവിടുത്തെ അയ്യപ്പന്റെ വിഗ്രഹം നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള രീതിയിൽ വരുവാനുണ്ട് മാത്രമാണ് ആ 10 വയസ്സും 50 വയസ്സും എന്നുള്ള ഒരു ഇത് ആ ഒരു അമ്പലത്തിൽ മാത്രം വെച്ചിരിക്കുന്നത്. അപ്പൊ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ബാക്കി എല്ലാ അച്ഛൻ കോവിലുണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സുപ്രീം കോടതി വിധി വന്നത് കൊണ്ട് റൈറ്റ് ആണ് എന്ന് പറഞ്ഞ് അപ്പോഴും നമുക്ക് വീണ്ടും ഒരു വീട് വരും. ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു മതവിശ്വാസിയുടെ ആയിക്കോട്ടെ, അത് മോസ്കോ പള്ളിയോ എന്തോ ആയിക്കോട്ടെ, അവിടെ വിശ്വാസികളല്ലാത്തൊരു ഗ്രൂപ്പിന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നാസ്തികത അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവതയുടെ ഭാഗം തന്നെയാണ് നിരീശ്വരവാദം, സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നിരീശ്വരവാദത്തിലുള്ളവർക്ക് ഒരു നിരീശ്വരവാദിക്ക് ആസ്വദിക്കാനായിട്ട് പോകേണ്ടത് അമ്പലം, ഉത്സവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ വ്രതമെടുത്ത് ഇങ്ങനെ അയ്യപ്പന് ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു നിരീശ്വരവാദിക്ക് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം, അന്ന് അവിടെ പോകാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ സ്ത്രീകൾ, അവരൊക്കെ വ്യക്തമായിട്ട് ഇതിന് അവരുടെ മുന്നിൽ പ്രസ്താവനകളെല്ലാം തന്നെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള, ഈശ്വരന്, അതായത് ആരാധനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ റെയിലുട്ടിന്റെ മറവിൽ 2 ആക്ടിവിസ്റ്റുകളുടെ കയറ്റാൻ വേണ്ടിയിട്ട് കേരള പോലീസും ഇവരും കൂട്ടുനിന്ന്, അതായത് ഇവരുടെ എപ്പോഴും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല ഒരു സ്പിരിച്വൽ ഒരു അവിടെ ടൂർ പിക്നിക് സ്പോട്ട് ആക്കി മാറ്റണം. അങ്ങനെ ഒരു പിക്നിക് സ്പോട്ട് ആക്കി മാറ്റി കഴിയുമ്പോഴേക്കും അവിടെ അവിടെ സ്പിരിച്വാലിറ്റിക്ക് അപ്പുറം മറ്റു രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ ഇടപെടലുകൾ നടത്തണം എന്നുള്ള ഇതിലായിരുന്നു. അപ്പൊ തുടക്കം തൊട്ട് ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് വന്ന ഒരു ഇടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ പുതിയ മാറ്റങ്ങളാണ്. അതിലേറ്റവും നമുക്ക് നോവുന്ന ഒരു അധ്യായം തന്നെയാണ് യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ നോക്കാം, പിന്നിപ്പോ നമ്മൾ നോക്കുമ്പോ ഈ ഈ ഒരു എന്താ പറയാ തീരുമാനം കൊണ്ട് വെർച്വൽക്ക് ശരിയാണ്, അമ്പലമേട്ടിൽ മറ്റേ പുൽമേട് സംഭവങ്ങളും ഒക്കെ ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മള്. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ സർക്കാർ നമ്മുടെ ഇടതായിക്കോട്ടെ വലുതായിക്കോട്ടെ കേരളത്തിലെ സർക്കാരിൽ വെച്ച് നോക്കുമ്പോഴേക്കും ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ശബരിമലയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു സെന്റർ, പ്ലസ് അവരുടെ ഏറ്റവും വലിയൊരു ഇൻകം.
അരമണ തൊട്ട് ഏത് കാര്യത്തിലാണ് അല്ലേ. അപ്പൊ പിന്നെ കേരളത്തിലുള്ളവർ മാത്രമല്ല ശബരിമലയിലേക്ക് വരുന്നത് എന്ന് വെച്ചാൽ എല്ലാ നിഷ്ഠകളോടും വരുന്നത് കൂടുതലും തമിഴ്നാട് ആന്ധ്ര അന്യ സംസ്ഥാന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പറയുന്നു ഇപ്പൊ വെർച്വൽ ക്യൂ അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ എത്ര പേർക്ക് സ്മാർട്ട് ഫോൺ തൊട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനൊന്നും ആയിട്ടില്ല നമ്മളിലേക്ക് വരുന്നത്. പിന്നെ അതിൽ തന്നെ ഇപ്പൊ ആധാർ കാർഡ് ഒരു കുടുംബത്തിലെ ആറ് പേരുകയാണ് ആറ് പേരുടെ അപ്പൊ ഇതിന് ഉണ്ടാവുന്ന സമയമോ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരാളെ ആധാർ കാർഡ് മതി ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു പിന്നോട്ടുള്ള നടത്തും. കാരണം ഓക്കെ അവർ കാണിക്കുന്നത് പുരോഗമനത്തിനൊപ്പം തന്നെ കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട് ജനങ്ങളുടെ സൗകര്യം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ എന്ത് അടിസ്ഥാന സൗകര്യമാണ്? ഇന്നും ഞാനിത് പറയാനുള്ള കാര്യം രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. നമ്മളിവിടെ തിരുപ്പതി 365 ദിവസവും തിരുപ്പതി ബാലാജി ദർശനം നമുക്കാണെങ്കിൽ ഇവിടെ സീസൺ ആണ് ശബരിമല എന്ന് പറയുമ്പോൾ. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഓരോ ടോൾ ഇതിലും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് ഇപ്പൊ ഈ ആധാർ കാർഡ് അല്ലെങ്കിൽ എടുത്തു വെച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സുരക്ഷയുണ്ടോ? ആർക്ക് വേണമെങ്കിലും പോവാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ തന്നെ അവിടെ അയ്യപ്പന്റെ നമ്മുടെ സന്നിധാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാതാമൈത്രിയുടെ ഒരു ഇതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭാവരസ്വാമി എന്നുള്ള ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഇതര സമുദായത്തിലുള്ള ആൾക്ക് ദർശിക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് അപ്പൊ എന്ത് രീതിയിലാണ് ഇപ്പോഴും ഈ വെർച്വൽ ക്യൂ 80,000 പേര് എന്നുള്ള ഇതൊക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മനസ്സിലാവുന്നില്ല. സ്പോട്ട് ബുക്കിംഗ് അപ്പൊ അത് അറിയില്ല. അതിപ്പോ ഈ വർഷം അത്ര ഇത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു 12-13 മണിക്കൂർ ആൾക്കാർ ക്യൂ നിന്നത്. പിന്നെ ഇപ്പൊ ദർശന സമയം കണ്ട് 18 മണിക്കൂർ ആക്കിയെന്ന് എടുത്ത് കണ്ടിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തോ ശബരിമല മാത്രമല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുവായൂര് ഉദയാസ്തമ പൂജ അത് പറയുമ്പോൾ ഗുരുവായൂര് കാരണം ഉദയാസ്തമയ പൂജ പിന്നെ തുളസി ഒന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാൻ എന്ന് പറയുമ്പോൾ തുളസിമാല നമ്മുടെ ഒരു ഇതാണ്. അത് എല്ലാത്തിലും ഇവര് നമ്മുടെ ദിവസം കയറി ഇടപെടാണ്. പക്ഷെ ഇതുപോലെ ദേവസ്വം ബോർഡിന് ഇടപെടൽ അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ദേവധനം ഭഗവാന് നമ്മൾ കൽപ്പിക്കുന്ന ധനം അവർ കൈയിട്ട് വരാൻ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ശരിക്കും ആലോചിച്ച് നോക്കുക നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ മൊത്തത്തിലുള്ള ഇതിനെ അവർ കൈയിട്ട് വരും. ഇതുപോലെ മറ്റു മതങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റും. ശബരിമല കോടിയിലെ വരുമാനമുണ്ട്, അതിന്റെ വരുമാനത്തിന് മൊത്തം സർക്കാരിന്റെ മറ്റു ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നു. ശബരിമലയുടെ ഒരു വികസനത്തിന് ഉപയോഗിക്കുന്നില്ല. അഭിലാഷ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശബരിമല അവിടെ ഭക്തരുടെ നില ഈ ശബരിമല ടൂറിസം സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മുടെ ഒരു ഇക്കണോമിയുടെ വലിയൊരു ഇതാണ്. ചെറുകിട കച്ചവടക്കാർ തൊട്ട് എല്ലാവരും ഇതെല്ലാം നികുതി പണമായിട്ട് പോണതും ഈ സർക്കാരിലേക്ക് തന്നെയാണ്. നമ്മുടെ കെഎസ്ആർടിസിയുടെ ഏറ്റവും വലിയ വരുമാനം പമ്പ സീസൺ വരുമ്പോഴാണ്. അപ്പം അത് തൊട്ടൊരു കൊച്ചു കട തൊട്ട് സാധനങ്ങൾ ഇനി പുഷ്പങ്ങൾ എന്ത് അതായത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് മുണ്ട് കച്ചവടം ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഇതൊരു ടൂറിസം നമ്മുടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമ്പോ സീസൺ തുടങ്ങുമ്പോൾ ശബരിമല അതായത് അവർക്ക് ഏറ്റവും പണം കൊടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം എന്നല്ല പറയുന്നത് ആരാധനാലയം അതിനെയാണ് തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ മുന്നിൽ പല പല രീതിയിൽ. അതുപോലെ തന്നെ നമുക്കറിയാം ദേവസ്വം മന്ത്രിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്നിട്ട് എന്തോ പരിഹസിക്കുന്ന പോലെ എന്തിനവിടെ ചെല്ലണം. ഞാനെന്താണ് നാസ്തിക വിശ്വാസം ഇത് പറഞ്ഞത് ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം എടുത്ത് പോകണ ഭക്തർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതൊരിക്കലും ഒരു ടൂറിസ്റ്റ് പിക്നിക് സ്പോട്ട് അല്ല. പിന്നെ എന്തിനു ഇവരൊക്കെ പോകണം? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഭഗവാനെ തിരിഞ്ഞു നിന്ന് കാണണം. ഇങ്ങനെയുള്ള ഒരു ആൾക്കാർ സത്യം തന്ത്രികൾ തന്നെയാണ്, അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ഇതൊക്കെ ശക്തമായിട്ട് വരണം. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോൺഗ്രസ്സിലുള്ള ഒരാള് അതിലിറങ്ങി എന്റെ ദൈവം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇറ്റ്സ് വെരി ഈസി സംഘിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഉടനെ മതേതരം പറയും. നമ്മൾ കണ്ടു ജിനീഷ് എന്ന് പറഞ്ഞൊരു MLA ഗുരുവായൂർ പോയപ്പോ അദ്ദേഹത്തിന് ഇത് കൊടുക്കേണ്ടി വന്നു, വിശദീകരണം എഴുതി കൊടുക്കേണ്ടി വന്നു അല്ലെ ഫാമിലി ആയിട്ട്. നേരെ മറിച്ച് ഇവിടെ ഉമ്ര തീർത്ഥാടനം നടത്താം, വത്തിക്കാനിൽ പോകാം. തോമസ് ഐസക് സാർ വത്തിക്കാനിൽ പോയി നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചോദ്യമില്ല എന്താണ് മതേതരം. അപ്പൊ ഹിന്ദു എന്ത് ആരാധന ശരിക്കും എനിക്ക് തോന്നും ആട് ജീവിതം അല്ലെങ്കിൽ അടിമ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിന്റെയാണ്. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ കോൺഗ്രസിലും ഉണ്ട് കേട്ടോ, കോൺഗ്രസ്സുകാരിലും. പിന്നെ അവര് മൊത്തത്തിലൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകും. CPM അത്ര ഇല്ല, കാരണം അവരും വ്യക്തമായിട്ട് ഇപ്പം നമ്മളറിയാം യുവ നേതാക്കൾ അവരവരുടെ മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്ത് പറയുന്നത് ശശി തരൂര് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം ഏതെങ്കിലും ഹിന്ദു ആഘോഷങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട് ഏതെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീഴെ വരും, കമന്റുകൾ കാണണം. അതായത് പാർട്ടിയിൽ തന്നെ ഉള്ളവരാണ്. ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ വർഗീയവാദി ചാപ്പയാണ്. ഇപ്പൊ ഞാന് എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്, അതിപ്പോ നമ്മളപ്പോ. പക്ഷെ ഞാൻ എന്റെ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയിൽ എന്നെ സംഘിയാക്കി അങ്ങ് മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് സംസാരിക്കരുത്? സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ മാറ്റി ഒരാളെ നിർത്തി കഴിയുമ്പോൾ അടുത്ത ആൾ സംസാരിക്കരുത് എന്നുള്ള രീതിയിലൊരു പ്രീ പ്ലാൻഡ് അജണ്ടയുണ്ട്. അത് ഇടത് ആൾക്കാരും പിന്നെ മത ഇടത്തിന് ഒത്താശ ഇടത് കൊണ്ട് നിൽക്കുന്ന സഖാപ്പി വേഷമിട്ട ആൾക്കാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ
ഇതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയുന്നില്ല. ഞാനും ഞാൻ എന്റെ കുടുംബമായിട്ട് ഉള്ളൊരു രാഷ്ട്രീയം സംസാരിക്കാതെ ഈസി എന്നെ മറ്റ് അതിലേക്ക് മാറ്റി നിർത്തും. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ വിശ്വാസത്തിന് വേണ്ടിയാണ്. ഇത് ഇതാണ് നമ്മൾ ദേശീയത. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശാലമായ മാനവികത കൊണ്ടുവന്ന് നിർത്തി നമ്മളെ അവിടെ ഇത് ഇത് ഇങ്ങനൊരു രീതി. പക്ഷെ ഇത് ഇനി അങ്ങോട്ട് വില പോവില്ല കേട്ടോ. സർക്കാരിനെതിരെ വാതുറന്നാൽ സംഖ്യയാണ് പൊങ്ങിയാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ എന്റെ മതം അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിനെതിരെ ഞാൻ ചോദ്യം ശബരിമല. പക്ഷെ ശബരിമല പ്രക്ഷോഭ സമയത്ത് മാത്രം ഇവർക്ക് ഇതങ്ങ് പോയി. കാരണം വെച്ചാൽ അവിടെ അന്നേരം എല്ലാവരും ഒരുമിച്ച് നിന്നു അല്ലെ. അവിടെ മറ്റവർ ഇപ്പൊ എന്താണ് സുഖിപ്പീരായിട്ടുണ്ട്, ഹിന്ദുക്കളെ സുഖിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വേഷം. പക്ഷെ ഇവര് ആട്ടിൻ തോളിട്ട് ചെന്നായകളാണ്. ഈ വിശ്വാസം ഹിന്ദു ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ വിശ്വാസം നശിപ്പിക്കണം, ആ ഒരു സാംസ്കാരികത നശിപ്പിക്കണം എന്ന് മാത്രം കരുതി നിൽക്കുന്ന ഒരു സർക്കാരും അതിനെ കൊള്ളുന്ന സാംസ്കാരിക നായകരുമാണ് കേരളത്തിൽ. ശബരിമല നശിപ്പിക്കുന്ന പ്ലാനാണ്. അത് 8 വർഷമായിട്ട് ഓരോ വർഷം ഓരോ കഥകളാണ് പറഞ്ഞത്. ഇന്ന ആധാർ കാർഡ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഒരു ബസ് ഈ തമിഴ്നാട്ടിൽ പറഞ്ഞാലും വലിയ ബസ്സിലാണ് 70-80 പേര്. ഈ 80 പേര് ആധാർ കാർഡ് പേര് നോക്കുന്ന സമയത്ത് ഇത്ര സമയം അതിനുള്ള സിസ്റ്റംസ് ഒന്നും ഇവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ അവർ KSRTC എന്ന് പറയുമ്പോൾ ഫ്രീ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഇതേ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാം. ആ രീതിയിലാണ് അവിടുത്തെ. ഞാൻ പോയത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഓരോ ഇടത്തും നമ്മുടെ സ്ക്രീനിംഗ് ഉണ്ട്, ബാഗേജ് തൊട്ട് നമ്മുടെ സ്ക്രീൻ ചെയ്യണം. ഇവിടെ എന്താണുള്ളത്, ഇവിടെ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് കാരണം ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്നു. നോക്കുമ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു നമ്മുടെ എത്രയോ വർഷം ശബരിമല. വൃത്തിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഭക്തർക്ക് എന്ത് അടിസ്ഥാന സൗകര്യമാണ്, റോഡ് വികസനം അവിടെ ഇല്ല, ഒന്നുമില്ല. കാരണം ഈ അടിസ്ഥാനം ഇത്രയും ഫണ്ട് അവിടെ കിട്ടുന്നുണ്ട്, നമ്മുടെ ദേവധനമായിട്ട് കിട്ടുന്ന പൈസ വെച്ചിട്ട്. ഈ ഫണ്ടിന്റെ തന്നെ പറയുന്നത് നമ്മുടെ മലയാളികൾ മാത്രമാണ് പോകുമ്പോൾ കുറച്ച് 100 തമിഴ്നാട്ടിൽ പറഞ്ഞില്ല എറിയുമാണ്. അവർക്ക് അത്രയും അയ്യപ്പൻ സമർപ്പണമാണത്. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് ഭക്തർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ഇവിടെ, എന്ത് അടിസ്ഥാന. നമ്മൾ പറയുമ്പോ നമ്മുടെ പുൽമേടെ അപകടം തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സുരക്ഷ വീഴ്ച തന്നെ. ആൾക്കാർ തിങ്ങി നിറയുന്നുണ്ട് ശരി തന്നെ, പക്ഷെ അതിനൊക്കെ ഇവിടെ നമുക്കൊരു സിസ്റ്റം ഇല്ല. ശരിക്കും ഒരു ടൂറിസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സീസണിൽ മാത്രമാണ് ഈ ഒരു ടൂറിസത്തിന്റെ ഇത്. അടിനിരത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ടാസ്ക് ഫോഴ്സോ അങ്ങനെ ഒന്നും ഇവിടെ നിർത്തിയിട്ടില്ല. ശബരിമലയിൽ അങ്ങനെ നിർത്താനുള്ള ഒരു സംവിധാനം ഒക്കെ എന്നെ ചെയ്യാമായിരുന്നു, അല്ല ചെയ്യുന്നില്ല. ഇപ്പം ഭക്തരെ ബുദ്ധിമുട്ടിക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ് അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല തീർത്ഥാടനം എന്നുള്ള ഇത് മാറ്റി കഴിഞ്ഞിട്ട് അത് അവർക്ക് ശബരിമല ഒന്നും അല്ലാതെ ആക്കിപ്പിക്കണം. ഇതൊരു അജണ്ടയുടെ ഇതാണ്. അതാണല്ലോ യുവതീ പ്രവേശനത്തിൽ നമ്മൾ കണ്ടത്. ഈ യുവതീ പ്രവേശന സമയത്ത് ഹിന്ദുക്കളെല്ലാം നാമജപഘോഷത്തിൽ നടത്തി അന്നെല്ലാം പറഞ്ഞു CPM ഇനി വരില്ല, ഹിന്ദുക്കൾ മൊത്തം CPM എതിരെ. റിസൾട്ട് വന്നപ്പോൾ തന്നെ അവർ വീണ്ടും ഭരണത്തിൽ വന്നു. അവർക്കറിയാം ഹിന്ദുക്കളെതിരെ എത്ര കാണിച്ചാലും അവർ ഭരണത്തിൽ വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രീണനം. എന്തുകൊണ്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിന്ത നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷം ഏതാരുണ്ട് നമ്മൾ പറയുമ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ മിക്കവാറും ഇത് എയർ ചെയ്ത് കഴിയുമ്പോൾ പറയും ആ സംഗിണി ഇരുന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ ചാണകത്തിൽ ചവിട്ടി, തീർച്ചയായിട്ടും പറയും. കാരണം പക്ഷെ ഇപ്പൊ ഭയമില്ല, അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഒരു വെക്കുന്നത് വെച്ചോണ്ട് പോട്ടെ. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ നിലപാടെന്ന് അറിയാം അവർ പറയട്ടെ. പക്ഷെ പറയാനുള്ള ഓരോരുത്തരും വ്യക്തമായിട്ട് ഓരോ ഹിന്ദു എന്നുള്ള ആള് അല്ലെങ്കിൽ ദേശീയവാദിയായിട്ടുള്ള ആള് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ പറയണം. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. കാരണം ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ തീവ്ര ഹിന്ദുത്വവാദമുള്ള കുറെ ആൾക്കാരുണ്ട്, അവരെ കൃത്യമായിട്ട് അവഗണിച്ചുകൊണ്ട് പക്ഷെ നമ്മുടെ ഹിന്ദു ഐഡന്റിറ്റി സനാതന ധർമ്മം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത് നമുക്ക് പോകാൻ ഓരോ ഹിന്ദുവിനും ബാധ്യതയുണ്ട്. ഒരു ഇസ്ലാം മുസ്ലിം മതവിശ്വാസി അങ്ങനെയാണല്ലോ, 5 നേരം നിസ്കരിക്കുന്നു, ആ മതവിശ്വാസങ്ങളിൽ അടുത്തൊരാളെ കൈകടത്താൻ അനുവദിക്കുന്നില്ല, അവരവരുടേതായി കൃത്യമായിട്ട് പോകുന്നു. പക്ഷെ ഒരു ഹിന്ദുവിന് മാത്രം അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ, ഞാനൊരു വിശ്വാസിയാണ് ഒരു ചന്ദനക്കുറി ഇടുന്നെങ്കിൽ പോലും നമുക്ക് ആർക്കൊക്കെയോ ആൻസറബിൾ ആയിട്ട് ആ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിൽ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യുവതീ പ്രവേശനം എന്നുള്ളൊരു വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭക്തർക്ക് എന്തായാലും അത് ഇതാക്കും എന്നറിയാം. ഇവിടെ ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും വലിയൊരു വിഷമം തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി അവിടെ ശബരിമലയിൽ പോയാൽ മാത്രമേ അയ്യപ്പസ്വാമിയെ കാണാൻ പറ്റുള്ളൂ. ഈ സ്ത്രീകൾക്ക് എത്രയോ അയ്യപ്പ സന്നിധി സവിധം കൊണ്ട്. അപ്പോൾ ഇതങ്ങനെ അല്ല, രഹന ഫാത്തിമയെ പോലെയുള്ള ബിന്ദു അമ്മണിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ അവിടെ കയറ്റിയിട്ട് അവർക്ക് എന്ത് നേടാനായിരുന്നു. ഈ സ്വന്തം പാർട്ടി ചരനത്തോട് നിന്നത് അതേപോലെ ഈ ശബരിമല ഇപ്പൊ ഈ താർത്താൻ ശ്രമിച്ചു. ഇവർ എന്തുകൊണ്ട് വെട്ടിയാടി പള്ളിയിൽ ഉത്സവം നടത്തുമ്പോൾ അവിടെ സർക്കാർ ചെയ്യാറില്ല, ഭീമാപള്ളി ഉറൂസ് മഹോത്സവം എന്തുകൊണ്ട് ഇതേപോലെ ഈ ഓരോ നിബന്ധന വയ്ക്കുന്നില്ല, ആധാരം കൊണ്ടുവരണം. ഇപ്പൊ ഹിന്ദുക്കളെ നേരത്തെ മാത്രമേ ഉള്ളൂ. തീർച്ചയായും അത് വളരെ ഒരു കാരണം. ഞാൻ വെട്ടുകാട് 10 ദിവസത്തെ നമ്മളിപ്പോ തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ അറിയാം വെട്ടുകാട്. അപ്പൊ നമ്മളൊക്കെ അതാണ് പറയുന്നത്, നമ്മുടെ ഒരു സനാതന ധർമ്മത്തിൽ ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു ദേവാലയങ്ങളിൽ പോണേനെ യാതൊരു വിഷമമില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കരിക്കകം അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് നേരെ വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് രാജനെ കണ്ട് മുത്തുകൂടെയും പ്രാർത്ഥിച്ചിട്ട് പറ്റുവാണെങ്കിൽ
ഭീമാപള്ളിയിൽ കയറി അവിടെ ഒന്ന് ചന്ദ്രത്തിരിയും കത്തിച്ചിട്ട് എന്റെ പൂജാമുറിയിലൊക്കെ ഒരു പച്ച പട്ടുണ്ട് ഭീമാപള്ളിയുടെ. അതായത് വെട്ടുകാട് നമ്മുടെ ജീസസിന്റെ ഇതുണ്ട്. അപ്പൊ ഇതിങ്ങനെ നമുക്കൊന്നും അവിടെ ഒരുപക്ഷെ സനാതന ധർമ്മം എന്താണെന്ന് ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ മറ്റൊരു മതത്തിനെ അതിലേക്ക് ഓക്കെ നമുക്ക് നമ്മുടെ മതം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ വിശ്വാസത്തിനൊപ്പം പോകുമ്പോൾ മറ്റൊരു മതത്തിന് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ നിന്ദിക്കാതെ വന്ദിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് മടിയില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 10 ദിവസമാണ് വെട്ടുകാട്. എന്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് നമുക്ക് അറിയാം നമുക്ക് വേളി തൊട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. വെർച്വൽ ക്യൂ വേണ്ട, ദേവാലയത്തിൽ എങ്ങനെയാണ് വലിയൊരു അമ്പലമാക്കി മാറ്റിയ ശേഷം അല്ലെ വലിയൊരു ദേവാലയമാക്കി മാറ്റിയ ശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അടുത്ത ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഭീമാപള്ളി ഉറൂസ് നമുക്ക് വ്യക്തമാണ് ജനസാഗരമാണ് ആ ഏരിയ, പക്ഷെ അതിനെക്കുറിച്ച് നിശബ്ദമാണ്. അവിടെ ഒരു ചെക്കിംഗ് വേണ്ടേ? ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ആൾക്കാർ വരുന്ന ഐഡന്റിറ്റി അറിയാം. ആ ഭീമാപള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമുക്കറിയാം, ഇപ്പോഴും അറിയാൻ പറ്റും. അതെ, വിശ്വാസ പോലീസിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഒരു അപൂർവം തിരുവനന്തപുരം ജില്ലയില് പോലീസ് കടന്നു ചെല്ലാൻ ഭയക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ. ഇപ്പൊ എങ്ങനെയാണ്, പണ്ടൊക്കെ ഭീമാപള്ളി എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് സി ഡി വേട്ടയും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് അത്. അപ്പൊ അവിടെ ഒന്നും ഇല്ല, പക്ഷെ നേരെ ശബരിമല അല്ലെങ്കിൽ ഗുരുവായൂർ. എനിക്ക് ഗുരുവായൂരിലേക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്, ദേവസ്വമന പൂജ അത്. പക്ഷെ ഹൈക്കോടതി ഇപ്പൊ വീണ്ടും അനുകൂലമായിട്ട്. അപ്പൊ പിന്നെ ഒരു കാര്യം കേട്ടോ, കാലം ശബരിമല വിവാദമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിക്കോട്ടെ, ചിലപ്പോ നമ്മളെ പറയുമായിരിക്കും എന്താ പറയാ വിശ്വാസം ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിന്റെ പിറകെ പോകുന്നു, അങ്ങനെയല്ല. കാലം മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് കാണാം, വ്യക്തം നോക്കിയിരുന്ന് കാണാം. കാരണം വിശ്വാസങ്ങളെ അല്ലെങ്കിൽ കേവല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പലരുടെയും വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്യുമ്പം സത്യത്തിൽ അതിനൊരു മറുപടി കാലം തിരിച്ചു കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.